ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചെറിയെണ്ണം വെച്ച് തോരൻ ഉണ്ടാക്കി തരാന്ന് ചേട്ടന്? അത് റെഡിയായി വെച്ചിട്ടുണ്ട്. നീ ഉണ്ടായി അത്? ആ ചേട്ടൻ ഒരു കാര്യം അറിയുമോ, ചെറിയെണ്ണേ ചെറിയെണ്ണ തോരൻ ആരോഗ്യത്തിന് അത്യുത്തമമാണ്. അതൊക്കെ എനിക്കറിയാം. നീ ഉണ്ടാക്കിയതാണ് കഴിക്കാൻ കൊള്ളാം. അത് അതെന്താന്ന് വർത്താനം ചേട്ടാ, ഞാൻ പണ്ട് മീൻകറി ഉണ്ടാക്കാൻ നിങ്ങൾ ഇങ്ങനെ അതല്ല പറഞ്ഞത്? അവസാനം മീൻകറി ആണെങ്കിൽ മീൻ ചട്ടി ഇങ്ങനെ വടിച്ച് നക്കെ എല്ലാവരും നിന്നത് അറിയാമോ? അത് ഓർമ്മയുണ്ട്. ആ കഴിഞ്ഞു. ആ എടാ ചേട്ടാ, ഞാൻ പിന്നെ ഒന്ന് കഴിച്ചോളാം. ചോറിൻ്റെ കൂടെ കഴിച്ചോളാം. ഞാൻ നേരത്തെ ഒരു ആവശ്യമുള്ള നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റേ ചെവി വെക്കുന്ന ചെവിത്തോണ്ടിയ അല്ല, ചെവിത്തോണ്ടിയല്ല, ബൂത്തൂത്ത്. അല്ല ബ്ലൂടൂത്ത് അടിച്ചിട്ട്, മറ്റേ ബ്ലൂടൂത്ത്, ബ്ലൂടൂത്ത്. ഞാൻ പറഞ്ഞു മേടിച്ചേരനെ വേണ്ടിട്ട്. അയ്യോ, എലി അടിച്ച് തിന്ന് മൊത്തം തിന്ന് തീർത്തത്. അപ്പൊ ഈ വയലിലെ സാകുമ്പോഴത്തേക്ക് എലി അടിച്ച് തിന്നത്തില്ല, എലി ചമ്മിപ്പോവും. ബ്ലൂടൂത്തിന്റെ കാര്യം എന്താണ്? കല്യാണം ആയവരല്ലേ, അപ്പം കല്യാണം ആയവരുമ്പം ഭാവി ബദോട്ടൊക്കെ സംസാരിക്കണ്ടേ? കല്യാണം കഴിഞ്ഞ് സംസാരിച്ചപ്പോരെ. അല്ല അതല്ലല്ലോ ചേട്ടാ, നാട്ടുകടപ്പ്. അതിലും വീട്ടിൽ നമ്മൾ കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വിളിച്ച് ചോദിക്കില്ലേ, എന്താ കഴിച്ചോ, എന്ത് ചെയ്യാ, കിടന്നോ? എന്റെ കല്യാണ സമയത്ത് ഞാൻ ബ്ലൂടൂത്ത് കൂടെ സംസാരിക്കാന്ന് ചെയ്തില്ല കല്യാണത്തിന് മുമ്പ്. അന്ന് ബ്ലൂടൂത്തും ഇല്ല, ഫോണും ഇല്ലല്ലോ, പഴയ കാലഘട്ടം, ഇപ്പൊ ന്യൂ ജനറേഷൻ അല്ലേ. എന്നാലും അങ്ങനെയുള്ള പരിപാടിക്കൊന്നും എന്നെ കിട്ടാനില്ല. ഇല്ലല്ലേ, പണ്ട് കത്തേക്ക് നാരിയൊക്കെ എനിക്കറിയുന്നു, ഒരു കത്തന്റെ ഇരിപ്പുണ്ടായിരുന്നു ചേട്ടത്തിക്ക്. ചേട്ടൻ ഒരു കത്ത് എവിടെ റൂമി ഇരിപ്പുണ്ട്. ബ്ലൂടൂത്തിന്റെ കാര്യം പിന്നെ നോക്കാം. നീ ചെല്ലേ, എനിക്ക് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ കത്തോ? ഇല്ല കത്ത് സേഫ് ആയിട്ട് എവിടെ ഇരിപ്പുണ്ട്, ബ്ലൂടൂത്തിന് മറക്കരുത്. അളിയ പിന്നെ പിള്ളേർക്ക് ഈ മീൻകറി കഴിക്കണം, മീൻകറി. ആമ്പി പെണ്ണൊക്കെ പറയണ മീൻകറി വേണോന്ന്? എന്റെ പൊന്നെ ചുമ്മാതാണേട്ടാ, ഈ ഞാൻ കഴിക്കാൻ വേണ്ടിട്ടാണ് മീൻകറി, ഇയാൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ പൊരിച്ചത് മീൻകറി എല്ലാം കൂടെ. നിന്റെ കുഴപ്പമില്ല, കൊന്നത്തങ്ക, ഞാൻ അളിയുടെ അടുത്തല്ലേ സംസാരിച്ചത്, നീ എന്തിനു കിടന്ന് സംസാരിക്കുന്ന ഇടയിൽ? നീ എന്തിനാണ് അവനെ വഴക്ക് പറയണത്? എന്ന് പറഞ്ഞാ അളിയ മീൻകറിക്ക് മീൻകറി തന്നെ വേണ്ടേ? അത് പിള്ളേര് പിള്ളേരും കൂടെ എന്റെ മാത്രം ആവശ്യമല്ല അളിയ, പിള്ളേരെ മീൻകറി കൂട്ടി ആ ചോറണോന്ന് പറഞ്ഞു. ചോറൊഴിച്ച് ഇപ്പൊ ഞാൻ എന്തോന്നു പറയണ? അല്ല, ഈ ഫ്രഷ് ആയിട്ട് മീൻ കിട്ടുന്ന സ്ഥലത്ത് ഞാൻ വാങ്ങിച്ചോട്ടാ. യോ തട്ടിപ്പ്, എന്റെ പൊന്നിയേട്ടാ, ലോക തട്ടിപ്പ്. അരുണേശ്, അരുണേശിന്റെ ചേട്ടന്റെ മോനൊരു കടകളാരി നിങ്ങൾക്ക് അറിയാലേ, രണ്ടുപേർക്ക് അറിയാലേ, ഫ്രഷ് മീനാന്ന് പറഞ്ഞു കൊടുക്കും, മൊത്തവും മരുന്നടിച്ചതാ മൊത്തവും. ഞാൻ ചോദിക്കുന്നു, നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, നീ എന്തിനെ മൂട്ടണത്? അവൻ പറഞ്ഞാലും കാര്യമുണ്ട്, കാര്യമുണ്ട്. വലിയൊരു കാര്യം, നമുക്ക് വലയിട്ട് മീൻ പിടിക്കാം. പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മീൻ പിടിക്കാൻ വേണ്ടിയായിരുന്നു. അളിയ പിന്നെ ഇതിപ്പം കഴിക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ മീൻ കഴിക്കണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് വെള്ളം പേടിയാണ്, ഞാൻ പോകത്തില്ല. തിരിച്ചൊന്നും പറയണ്ട, പറയണം, അങ്ങോട്ട് കേട്ടാ മതി. മാത്രമല്ല എനിക്ക് ആ മീൻ പിടിക്കണ, എനിക്ക് അത് പിടക്കണമെങ്കിൽ എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് പിടഞ്ഞ് ഇതാവും. നീ പറ്റൂല, ചൂട് മീൻകറി കൊണ്ടുകൊണ്ട് ഫ്രണ്ടിൽ കൊണ്ടു വയ്ക്കുമ്പോ പിടക്കാതെ തന്നെ അറിയാലോ. ഞാനത് കളിയാക്കുന്നു ചേട്ടന്, കളിയാക്കുന്നു. എടേ, രണ്ടുപേരും ഒന്ന് പോയി തരുമോ? നീ ഒന്ന് കൂടെ പോവോ, ചെല്ല്. ബ്ലൂടൂത്ത്, ബ്ലൂടൂത്ത്. എടാ, നല്ല ഫ്രഷ് മീൻ പിടിച്ചോണ്ട് വാടാ, ബ്ലൂടൂത്ത് നോക്കാം നമുക്ക്. ഫ്രഷ് മീൻ പിടിക്കാം. അളിയ ഇവനെ കൊണ്ടുപോകണം, അളിയൻ പറഞ്ഞാലേ നല്ലത്. എടാ, നിനക്കൊരു കാര്യം അറിയോ, വലയിട്ട് ആളെ പിടിക്കാനും വലയിട്ട് മീൻ പിടിക്കാനും ഇവനെ കഴിഞ്ഞ ആളുള്ളൂ. അല്ലേടാ, ചെല്ല് ചെല്ല്. മാനത്തണ്ണി അത് ഊപ്പേ നടത്തോനാണ്. ചൂണ്ടായിട്ട് വല്ല പിടിച്ചാ പോലെ, നീ എന്തിനാ നാട്ടണത്? ചൂണ്ടായിട്ട് ഇങ്ങനെ വടികണക്ക് നിക്കാൻ പറ്റുമോ? വടികണക്ക് നിക്കാൻ പറ്റുമോ? വല എറിയണം, മീൻ പിടിക്കണം. വല എറിയണം, മീൻ പിടിക്കണം. എന്നിട്ട് കൊട്ടക്കണക്കിന് മീൻ കൊണ്ടുപോകണം. എന്തോന്നാ നീ നോക്കണത്? നോക്കണം എന്തോന്ന്? എടാ, നമ്മള് വലയെറിഞ്ഞാൽ മാത്രമേ മീൻ കിട്ടത്തൊന്നുമില്ല. പിന്നെ മീൻ കിട്ടില്ല തന്നെ ഞാൻ കൊല്ലും. ഞാൻ എന്റെ പൊന്നു പോകുന്ന വന്ന് മിണ്ടാ, ഇതോ അന്തക്കടക്ക ചാടി പോകുന്നു. എടേ എടേ, മീൻ ഏത് ദിശയിലായിട്ടാ പോകുന്നത് നോക്കാം. മീനാണ് പിടിക്കാൻ, മീൻ ഏത് ദിശയിലായിട്ട് പോകുന്നത് നോക്കണമെന്ന്. എന്നിട്ട് എന്നിട്ട് ചേനെ വല എറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ വെതിച്ചല്ലം എന്താന്ന് അറിയത്തില്ല. വെതിച്ചല്ലം? വെതിച്ചല്ലം എനിക്ക് എതു ചന്ദ്രനാണെ അറിയാം. എത് എടാ വെതിച്ചല്ലം എന്റെ പൊന്നെടേ, ഈ വേലിയേറ്റ വേലി ഇറക്കൊന്നും കിട്ടും. ഞാൻ ഇംഗ്ലീഷ് മീഡിയായിരുന്നു. ഗൈഡോ? ടൈഡ് മീൻ കിഴക്കുന്ന പടിഞ്ഞാറോട്ടാ പോന്നു. നേരെ തിരി ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് എടേ, കിഴക്കുന്ന പടിഞ്ഞാറോട്ടാ പോന്നു. വെള്ളത്തിട്ട് കലക്കിട്ട് കിഴക്ക്. മീന്റെ അടുത്തിട്ടുള്ള ഗർദ്ദ എന്റെ കയ്യിൽ ആകർഷിച്ചെന്ന്, അങ്ങനെ അങ്ങനെ അതിന്റെ ഇതുപോലെ കണ്ടുപിടിച്ചെന്ന്. എത് ചലനം അല്ലെ ഇത് ചലനം? കുറച്ച് നേരം കേട്ടാ, നീ 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 നല്ല ഓവർ ആവണുണ്ട്. നീ ഓവർ ആയത് ക്രിക്കറ്റ് കളി ഒന്നും അല്ലല്ലേ. മീൻ വേണോ? ഏ മീൻ വേണോ?
അപ്പൊ ശാന്ത സമാധാനമായിട്ട് ഇരിക്കേണ്ടി വരും. ഇനി വേണായിപ്പോ അതുകൊണ്ട് എന്റെ ആവശ്യമായിപ്പോ അതുകൊണ്ടാണ് വേണ്ട. അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകാൻ കാര്യം പറയാൻ പോകും. എന്താറിയാം, ഞാൻ അമ്മപ്പുഴയുടെ പൈതലാണ്. അവിടെ ചെല്ലുമ്പോ നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടിട്ട് ചേട്ടാ സ്നേഹം കാണിച്ച് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് പറഞ്ഞോണ്ടല്ലോ. ഒറ്റയാണല്ലോ, ഒറ്റത്തില്ല ഒറ്റത്തില്ല. ഇത് അടുത്ത പ്രാവശ്യം ഇതുപോലെ വെള്ളം താത്ത് വെക്കിഞ്ഞ പറയത്തില്ല. ഇവന്താ മൊത്തം നനഞ്ഞിരിക്കുന്നത്? വെള്ളത്തിൽ വീണത്? അല്ല അങ്ങനെയല്ല, ഇവ ഞാൻ വിചാരിച്ചല്ലടി, ഇവൻ വെള്ളത്തിൽ എടുത്ത് ചാടിയുണ്ടല്ലോ മീനിന്റെ കൊണ്ടു നിങ്ങളെ നോക്കിട്ടാണ് ഇങ്ങനെ പിടിച്ചത്, കുത്തി പിടിച്ചത്. ശരിക്കും ഓ എടാ ശിവേട്ടനെ, നിന്നെ ഇത്രയും പറയുന്നെങ്കിൽ നീ സൂപ്പർ ആടാ. അല്ലേ, ആ സൂപ്പർ ആണ്. പാ നമുക്ക് കൊണ്ടുപോയി കറി വെച്ചിട്ട് കഴിക്കാം. നീ കൊണ്ടുപോയി. ഒറ്റല്ലേ ഒറ്റല്ലേ എന്തുവാ എന്തുവാ ഒറ്റക്ക് നിനക്ക് വിശക്കുന്നില്ലേ? അല്ല അവൻ നല്ല വെള്ളം കുടിച്ചല്ലോ. വെള്ളോ? അല്ല ജ്യൂസ്. ജ്യൂസൊക്കെ കുടിച്ചോ. ബാ. അതെ പിന്നെ കഴുത്തി കൊള്ളിട്ട് കൊല്ലടാ. നിങ്ങളല്ലേ കുറച്ച് മുമ്പ് മീൻ തലയ്ക്ക് വേണ്ടി സ്നേഹിച്ചോണ്ടിരുന്നെ. അടിയോ. എന്താടാ നീ തോരൻ പറഞ്ഞു തന്നത്? എങ്ങനെയാണോ ഉണ്ടാക്കിയത്, എന്നാ പിന്നെ നീ ആ കാര്യം നേരത്തെ പറയാത്തത്? ചെറുക്കാ കഴിച്ചിടത്ത് മൊത്തം ചൊറിയുന്നു. അയ്യോ അതങ്ങനെ ചൊറിയുന്നതല്ല ചേട്ടാ, അതിനകത്ത് വിറ്റാമിൻ എ തൊട്ട് എക്സ് വൈ സെഡ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ജൈവം? ആ ജൈവം. എന്റെ പൊന്നച്ചാ, ഇവൻ ഏതോ ആന ചൊറിയണമാണ് നമ്മൾ ഉണ്ടാക്കേണ്ട തോരൻ, ഇവൻ വേറെ ഏതോ വള്ളിച്ചെടി അങ്ങാണ്ട് ഇട്ടാണ് അച്ഛനെ ഉണ്ടാക്കി തന്നത്. അയ്യോ അളിയാ, ഈ കാട്ടിനകത്ത് ഒരു പ്രത്യേക തന്നെ പട്ടയില ഉണ്ട്, അത് പറിച്ചോണ്ട് നമുക്ക് തോരൻ വെച്ച് തിന്നാലോ. എനിക്കൊരു ജൈവം വേണ്ട. എനിക്കൊരു ജൈവം വേണ്ടെന്ന് വേണ്ടി. എന്നാ മീനുണ്ട്? നീ തറതറ കഴിച്ചാടേ, ഞാനേ വൈദ്യരെ പോയി കണ്ടിട്ട്. അല്ല ആന ചൊറിയണല്ല, അത് കുറച്ച് വീർക്കും. ഞാൻ അപ്പഴേ പറഞ്ഞു കഴിക്കരുതെന്ന്.